നമസ്കാരം. എം ടി ന്യൂസിലേക്ക് സ്വാഗതം. മലബാർ സമരം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്നതോടൊപ്പം അതിനു പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നേരത്തെ വികസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണെന്നും മലബാർ സമരത്തിന് ഒരു നൂറ്റാണ്ട് എന്ന ചരിത്ര സെമിനാർ അഭിപ്രായപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഇസ്ലാമിക് പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് മലപ്പുറം മലബാർ ഹൌസിൽ ചർച്ച സംഘടിപ്പിച്ചത്. മലബാർ സമരം ജന്മിത്ത വിരുദ്ധ കാർഷിക സമരമാണെന്നും അതല്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും കീഴാള സമൂഹം അവരുടെ സ്വത്തും കണ്ടെടുത്ത സമരമാണെന്നും ഹിന്ദുക്കൾക്കെതിരെ മതപരിവർത്തന സമരമാണെന്നും നാല് വീക്ഷണങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നാൽ മലബാർ സമരത്തെ സംബന്ധിച്ച് പഠനങ്ങൾക്ക് വേഗം കൂടിയത് 1970s. ഫാസിസ്റ്റ് ചരിത്ര രൂപീകരണം ശക്തമായ ഘട്ടവുമാണിത്. അവിടെയാണ് മുസ്ലിം എന്ന അപരൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നും ചരിത്ര സെമിനാർ. മറിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ സമരങ്ങൾ ശരിതെറ്റുകളെ നിശ്ചയിക്കുന്ന വ്യാഖ്യാനിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് അങ്ങനെ ഏകീകൃതമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. സംഭവിച്ച കാര്യങ്ങളാണ്, സംഭവിച്ച കാര്യങ്ങളാണ്, ചരിത്രത്തിന്റെ ചില സവിശേഷമായ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സമരങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു പൊതുരൂപം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനത അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജീവിതത്തെയും സൃഷ്ടിക്കുവാൻ വേണ്ടി അവർക്ക് അനീതി എന്ന് തോന്നിയ, അവർക്ക് ചൂഷണാത്മകമെന്ന് തോന്നിയ, അവർക്ക് അടിച്ചമർത്തപ്പെടുന്നു എന്ന് തോന്നിയ ഒരു വ്യവസ്ഥിതിക്കെതിരെ, ഒരു ഭരണവ്യവസ്ഥക്കെതിരെ, ആ ഭരണവ്യവസ്ഥയുടെ സംവിധാനങ്ങൾക്കെതിരെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ കലാപം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും സമരം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രസംഘം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനത, ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ജനത നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ ഒരു പച്ച അങ്ങനെ അതിന്റെ ഭാഗമായി നമ്മൾ ദേശീയ സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമ്മളൊരു ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണഘടന ഉണ്ടാക്കി ഒരു ദേശീയ ജനതയുടെ വികാസത്തിന്റെ ഭാഗമായി സെക്കുലർ മതേതര ജനാധിപത്യ സ്വഭാവ ഭരണഘടനയും ഒരു ദേശരാഷ്ട്രവും ഒരു ക്ഷേമരാഷ്ട്രത്തിലധിഷ്ഠിതമായ ഒരു ജനായത്ത ഭരണ സംവിധാനത്തെ നമ്മൾ നിർമ്മിച്ചു. ഡോക്ടർ കെ എസ് മാധവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ എം ടി അൻസാരി, ഡോക്ടർ ഹിക്മത്തുള്ള, ഇ എം എസ് എം അസ്ലം, സെമിൽ ഇല്ലിക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സലീം മമ്പാട് അധ്യക്ഷത വഹിച്ചു. ഷിഹാബുദ്ദീൻ ആരാമ്പ്രം സ്വാഗതവും സി എച്ച് ബഷീർ നന്ദിയും പറഞ്ഞു. എം ടി എൻ ന്യൂസ് മലപ്പുറം. സൂം ലൈറ്റിംഗ് ആൻഡ് ഫാൻ, എയർപോർട്ട് റോഡ്, ചങ്ങാനേരി.